കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വായിച്ചറിയാൻ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. സർ, ഇത് മോഹൻലാൽ എന്ന നടൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് എഴുതുന്ന ഒരു സൗഹൃദ കത്തല്ല. കേരളത്തിൽ ജീവിക്കുന്ന മോഹൻലാൽ എന്ന മനുഷ്യൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നൽകുന്ന നിവേദനമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ എൻ്റെ ചില ചിന്തകൾ പങ്കുവയ്ക്കാനായി ബ്ലോഗുകൾ എഴുതാറുണ്ട്. എല്ലാ മാസവും 21-ാം തീയതിയാണ് ഞാൻ ഈ ബ്ലോഗ് എൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതി പോസ്റ്റ് ചെയ്യാറുള്ളത്. വ്യക്തിപരമായ വിഷയങ്ങളെക്കാൾ പൊതുവായ വിഷയങ്ങളാണ് ഇതിനായി ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ സംഭവിച്ചതും സുഹൃത്തുക്കൾ പറഞ്ഞതും വായിച്ചറിഞ്ഞതുമായ നിരവധി വിഷയങ്ങൾ ഇതിനകം ഞാൻ മലയാളികളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇവ വായിച്ച് ഒരുപാട് പേർ അഭിനന്ദിച്ചിട്ടുണ്ട്, നന്നായി കല്ലെറിഞ്ഞിട്ടുമുണ്ട്. എല്ലാ കാര്യത്തിനും രണ്ട് അഭിപ്രായമുണ്ടാവും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ രണ്ടിനെയും ഒരേ മനസ്സോടെയാണ് സ്വീകരിക്കാറുള്ളത്. ഈ കാലയളവിൽ കേരളവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ ബ്ലോഗിൽ കുറിച്ചിരുന്നു. ഈ നാട്ടിൽ ജീവിക്കുന്ന അതിൻ്റെ ഭാവിയെക്കുറിച്ച് ആധിയുള്ള ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു അവ. അവയിൽ ഞാൻ നിരന്തരം പ്രതിപാദിച്ച ചില കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് ഞാൻ അങ്ങേക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇവയെ നിയന്ത്രിച്ചും മറികടന്നുമല്ലാതെ കേരളത്തിന് ഒരു ഭാവിയില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഇതിൽ പലതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടവ തന്നെയായിരിക്കും, എങ്കിലും ഞാൻ കുറിക്കട്ടെ. മാലിന്യം എന്ന ഭീകരൻ. കേരളത്തെ പേടിപ്പിക്കുന്ന ഭീകരൻ ആരാണ് എന്ന് ചോദിച്ചാൽ മാലിന്യം എന്ന് മാത്രമേ ഞാൻ ഉത്തരം പറയൂ. നമ്മുടെ ഒന്നിലധികം പ്രശ്നങ്ങൾക്ക് കാരണം എല്ലായിടത്തും കുമിഞ്ഞുകൂടുന്ന മാലിന്യമാണ്. പകർച്ചവ്യാധികൾ മുതൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കൾ വരെ മാലിന്യ കൂമ്പാരത്തിന് ചുറ്റും നിന്നും ഉണ്ടാവുന്നതാണ്. ഞാൻ അടക്കമുള്ള എത്രയോ കലാകാരന്മാർ ഇതിനെതിരെ നിരവധി തവണ ബോധവൽക്കരണ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഒരു കാര്യവുമില്ല. റോഡിനിരുവശത്തെയും മാലിന്യ കൂമ്പാരം കേരളമെങ്ങും കൂടുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സ്വന്തം വീട്ടിലെ മാലിന്യം പൊതുവഴിയിൽ ഉപേക്ഷിക്കുന്ന മാന്യന്മാർ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ്. ഞങ്ങളിതെവിടെയാണ് കൊണ്ടുപോയി കളയുക എന്ന കാതലായ ചോദ്യവും നഗരവാസികൾ ചോദിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതുണ്ട്. മാലിന്യം നിക്ഷേപിക്കാൻ കൃത്യമായ സ്ഥലങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കുകയും എന്നിട്ടും പൊതുസ്ഥലത്ത് മാലിന്യം ഉപേക്ഷിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുകയും വേണം. ഈ യജ്ഞം ഒരു കഠിനവ്രതമായി അങ്ങേറ്റെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞുള്ള കേരളത്തെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്ക് പേടിയാകുന്നു. തിരക്കിനിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് കണ്ണടച്ചിരിക്കുമ്പോൾ അങ്ങും ഒന്ന് ഓർത്തു നോക്കൂ. അമിത വേഗവും അപകടങ്ങളും. ലോകമഹായുദ്ധങ്ങളെക്കാൾ മനുഷ്യർ പ്രതിവർഷം നമ്മുടെ റോഡുകളിൽ മരിക്കുന്നു എന്നത് ഒരു നാടിനും ഭൂഷണമല്ല. ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ കേരളത്തിൽ ഈ കണക്ക് എല്ലാ വർഷവും പെരുകുന്നു. എത്രയോ കുടുംബങ്ങൾ എന്നേക്കുമായി ഇല്ലാതായി, പലരും മരിച്ചു ജീവിക്കുന്നു. മിക്കതും റോഡിലെ അമിത വേഗം കാരണം. കർശനമായ നിയമങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമുക്കിത് തടയാൻ സാധിക്കാത്തത്? ഋഷിരാജ് സിംഗ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായ സമയത്ത് എല്ലാ വാഹനങ്ങൾക്കും സ്പീഡ് ഗവർണറുകൾ നിർബന്ധമാക്കിയിരുന്നു. മാസങ്ങൾക്കുള്ളിൽ വാഹന അപകടങ്ങളുടെ നിരക്ക് കുത്തനെ താണു. എന്താണിത് നൽകുന്ന പാഠം? വേണമെങ്കിൽ സാധിക്കും. അന്ന് ഘടിപ്പിച്ച സ്പീഡ് ഗവർണറുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി അവസ്ഥ ഒന്ന് അന്വേഷിക്കാവുന്നതാണ്. ആളെ കൊല്ലുന്നവരുടെ ലൈസൻസ് എന്നേക്കുമായി എന്തുകൊണ്ട് നമുക്ക് റദ്ദ് ചെയ്തുകൂടാ? ഈ വിഷയത്തിൽ ഒരു നല്ല തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ചോര വീഴാത്ത റോഡുകൾ നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര കാലം നാം ഇങ്ങനെ കുരുങ്ങിക്കിടക്കും? എന്നേക്കാളധികം കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന അങ്ങേക്ക് നമ്മുടെ റോഡുകളിലെ വാഹനക്കുരുക്കുകളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എത്ര മണിക്കൂറുകൾ, എത്രമാത്രം മനുഷ്യോർജം എന്നിവയാണ് ഓരോ ദിവസവും നാം നമ്മുടെ റോഡുകളിൽ പാഴാക്കുന്നത്. പറഞ്ഞറിയിക്കാനാവാത്ത മാനസിക സംഘർഷവും. ഇതിനേതെങ്കിലും വിധത്തിൽ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അടുത്ത 5 വർഷം കൂടി കഴിഞ്ഞാൽ നമുക്ക് വാഹനവും എടുത്ത് റോഡിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. പഴയകാലത്തെ കാൽനടയിലേക്ക് നമുക്ക് മടങ്ങേണ്ടി വരും. റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ അങ്ങെടുക്കുന്ന താല്പര്യം ഞാൻ കാണുന്നുണ്ട്. പദ്ധതികൾ എത്രയോ നാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നടപ്പിലാക്കലാണ് പലപ്പോഴും ഇല്ലാതെ പോകുന്നത്. വലിയ വെല്ലുവിളികൾ ഇക്കാര്യത്തിലുണ്ടെന്നറിയാം. വെല്ലുവിളികളാണല്ലോ നമ്മളെപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. വൃദ്ധരോടും സ്ത്രീകളോടും കുട്ടികളോടുമുള്ള ക്രൂരത. നമുക്ക് ചുറ്റും ഏറ്റവുമധികം ഉപദ്രവിക്കപ്പെടുന്നത് വൃദ്ധരും സ്ത്രീകളും കുട്ടികളുമാണ്.
ഉദാഹരണങ്ങൾ നിരത്തുന്നില്ല. എത്രയോ വാർത്തകൾ, എത്രയോ അനുഭവങ്ങൾ. കർശനമായ ശിക്ഷയുടെ ഇല്ലായ്മയാണ് ഈ അവസ്ഥ തുടരാൻ കാരണം. നമ്മുടെ നിയമവ്യവസ്ഥയായിരിക്കും ഇതിന് കാരണം. വൃദ്ധർക്ക് ആലംബവും സ്ത്രീകൾക്ക് സംരക്ഷണവും കുട്ടികൾക്ക് വാത്സല്യവും വിദ്യാഭ്യാസവും എന്നത് ഒരു മിഷനായി അങ്ങെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിലും വലിയ നന്മ മറ്റൊന്നുമില്ല. പരിസ്ഥിതിയുടെ കാവലാളാവുക. അങ്ങയും അങ്ങയുടെ സർക്കാരും നമ്മുടെ മനോഹരമായ ഈ നാടിൻ്റെ പച്ചപ്പിൻ്റെ കൂടി കാവൽക്കാരാവുക, പരിപാലകരാവുക. അധികമൊന്നും നമുക്ക് ബാക്കിയില്ല. ഉള്ളതുകൂടി പോയാൽ ആർക്കും നമ്മെ രക്ഷിക്കാൻ സാധിക്കില്ല. വെള്ളം പൊങ്ങിപ്പൊങ്ങി വന്നാൽ പിടിച്ചു കയറാൻ ഒരു മരം പോലും ഉണ്ടാവില്ല. ശേഷിക്കുന്ന വനങ്ങളും വെള്ളച്ചാട്ടങ്ങളും മാത്രമല്ല, കുന്നുകളും വയലുകളും നിലനിർത്തണം സാർ. അത്തരത്തിൽ സമഗ്രമായ ഒരു പരിസ്ഥിതി സംരക്ഷണ കവചം താങ്കൾ കേരളത്തിന് വേണ്ടി നിർമ്മിക്കണം. ഇല്ലെങ്കിൽ കേരളം എന്നത് ഓർമ്മകളിലെ ഒരു പച്ചപ്പൊട്ടു മാത്രമായി മറയും. രാഷ്ട്രീയമോ പക്ഷപ്രതിപക്ഷ ഭേദമോ ഇല്ലാതെ ചെയ്യാൻ കഴിയുന്നവയാണ് ഇത്രയും കാര്യങ്ങൾ. ഇവയൊന്നും നമുക്ക് വേണ്ടി മാത്രമല്ല സർ, വരും തലമുറയ്ക്ക് വേണ്ടി. നാം കടന്നു പോകും, പക്ഷെ വരാനുണ്ട് ഈ മണ്ണിൽ ഇനിയും എത്രയോ അത്ഭുതകരമായ ജീവിതങ്ങൾ. അവർ നമ്മെ കുറ്റം പറയാൻ ഇടവരുത്തരുത്. ഇക്കാര്യങ്ങളിൽ ഒരു കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും എൻ്റെ എല്ലാ സേവനങ്ങളും ഞാൻ അങ്ങയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങയുടെ സർക്കാരിൻ്റെ തുടക്കത്തിലെ ചില തീരുമാനങ്ങൾ നന്നായി എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിവേദനം ഞാൻ സമർപ്പിക്കുന്നത്. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവും. രാഷ്ട്രീയം ഭരണത്തിലേക്കുള്ള വഴിയായിക്കൊള്ളട്ടെ, എന്നാൽ ഭരണത്തിൽ രാഷ്ട്രീയം ഇല്ലാതിരിക്കട്ടെ. കേരളം താങ്കളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അങ്ങയ്ക്കും സഹപ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്നേഹപൂർവം മോഹൻലാൽ.